ജൂലൈ 27-ാം തീയതി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്ന വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ DBT സംവിധാനം എനേബിൾ ചെയ്യുകയാണ്. കിസാൻ സമ്മാൻ നിധി കേന്ദ്ര പദ്ധതിയുടെ 14-ാം ഗഡു 2000 ജൂലൈ 28-ാം തീയതി വെള്ളിയാഴ്ച എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ കൂടി സമയത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഒരു ദിവസം നേരത്തെ തന്നെ ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു. ഇത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ജൂലൈ 27 വ്യാഴാഴ്ചയായിരിക്കും നമുക്ക് ഈ തുക എത്തിച്ചേരുക. വളരെ വൈകാതെ, അതായത് ഇത്രയും വേഗത്തിൽ വിതരണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ സമയം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശദമായിട്ട് വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആധാർ വഴി വിതരണം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാവരിലേക്കും വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. രാജ്യമെമ്പാടുമുള്ള കർഷകർ കാത്തിരുന്ന കിസാൻ സമ്മാൻ നിധിയുടെ 14-ാം ഗഡു 2000 ആണ് എത്തിച്ചേരാൻ പോകുന്നത്. 13 ഗഡുക്കൾ ലഭിച്ചവർക്ക് 2000 രൂപയും 12-ഉം 13-ഉം ഗഡുക്കളൊക്കെ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 6000 രൂപ വരെയൊക്കെ വിവിധ ഇൻസ്റ്റാൾമെന്റുകൾ ഒരുമിച്ച് എത്തുന്ന സ്കീമുണ്ട്. 8.5 കോടിയോളം വരുന്ന കർഷകർക്കാണ് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇപ്പോൾ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരൊറ്റ പ്രോസസ്സിംഗിലൂടെയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത്. DBT കർമ്മത്തിലൂടെ തന്നെ എല്ലാവരുടെയും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. ആധാർ വഴിയുള്ള വിതരണമാണ് എന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിരുന്നു. മുൻപൊക്കെ ഗഡുക്കൾ മുടങ്ങാതെ എത്തിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പ്രശ്നങ്ങളില്ല. എങ്കിലും ഇടയ്ക്ക് സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മുൻപ് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാൻ താമസമുണ്ടായേക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് മാറി തുക എത്തിച്ചേരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. വിരലുകൾ പതിച്ച് തന്നെ ആധാറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് ഈ രീതിയിൽ ആധാറും ബാങ്ക് അക്കൗണ്ടും ബന്ധിപ്പിക്കൽ സാധ്യമാക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കണം. മുൻപൊക്കെ ഗഡു മുടങ്ങിയിട്ടില്ല എങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ പിന്നീടും ഇത്തരത്തിൽ സാങ്കേതികപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകാം. ഇത് നമ്മൾ പിന്നീട് വേറൊരു അക്കൗണ്ട് എടുക്കുന്ന ആവശ്യത്തിൽ പോലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് മറ്റെവിടെയെങ്കിലും ഒരു അക്കൗണ്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ആധാർ ബന്ധിപ്പിച്ച് തുടങ്ങിയ അക്കൗണ്ട് ഏതാണോ അതിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. ആധാർ വഴിയുള്ള അക്കൗണ്ടിലേക്കുള്ള വിതരണം ചിലർക്ക് നടക്കാതെ പോയ സമയത്താണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കർഷകരെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ കർഷകർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. ഏറ്റവും ഒടുവിലായിട്ട് എടുത്ത അക്കൗണ്ട് എന്ന രീതിയിൽ, ആധാർ ബന്ധിപ്പിച്ചെടുത്ത അക്കൗണ്ട് എന്ന രീതിയിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. 3-ഓളം വരുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്ത എല്ലാ കർഷക ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ വഴി മാത്രമായിരിക്കും തുക വിതരണമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ആനുകൂല്യം വാങ്ങുന്നതിന് ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒറ്റത്തവണ പുതുക്കല്, ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന കാര്യം, അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട്, ആധാർ ലിങ്കിങ്, ഈ മൂന്ന് കാര്യങ്ങൾ സാധ്യമാക്കിയ എല്ലാവർക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ വിതരണം നടക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഈ പുതിയ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം. എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, വിതരണം കേന്ദ്ര സർക്കാർ ഒരു ദിവസം കൂടി നേരത്തെയാക്കി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.